മുൻ ലോകസഭാ അംഗവും ചലച്ചിത്ര താരവുമായ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ നടൻ ശ്രീ ഇന്നസെന്റ് സാറിനെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ വലിയ കൈയടികളാകാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വളരെ പ്രസിദ്ധനായ കഥാകൃത്ത് ശ്രീ പത്മനാഭൻ സാറ്, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, ചിലപ്പോൾ പേര് തെറ്റീന്ന് വരും, അപ്പോൾ അത് മതി. നാളെ പത്രത്തിന് ഒരു വലിയ സംഭവമായിട്ട് മാറും. എന്തായാലും മുൻ എം പി എന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം തോന്നി. എം പി എന്ന് പറഞ്ഞാൽ പോരെ, മുൻ എം പി എന്ന് പറയുമ്പോൾ ഞാൻ തോറ്റ ആളാണെന്നല്ലേ ആ പറഞ്ഞ എൻ്റെ അർത്ഥം. ആ കുട്ടിക്ക് എന്തിൻ്റെ കേടാ? എവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്കിത് തന്നെയാണ്. നമ്മുടെ മുൻ എം പി എനിക്കിഷ്ടമല്ല അത് കേൾക്കണത് തന്നെ. എന്തായാലും ഞാനിവിടെ അന്ന് ഇലക്ഷന് നിൽക്കുമ്പോൾ നിൽക്കാനുള്ള കാരണക്കാരൻ എന്ന് പറയുന്ന ആളാണ് ആ സെൻറ്ററിലിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് എൻ്റെ വിദ്യാഭ്യാസവും ഒക്കെ അറിയാവുന്ന ഒരാളാണ്. 8-ാം ക്ലാസ് വരെ 3 കൊല്ലം വീതം തോറ്റ് പഠിച്ച ആ ഞാൻ ഒരിക്കൽ എവിടെയോ വെച്ച് സംസാരിച്ചു, പിന്നെ ഞങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്, അങ്ങനെ എന്നെ ഇലക്ഷന് നിൽക്കാൻ പറഞ്ഞു, ഞാൻ നിന്നു. പക്ഷേ നമ്മൾ പാർലമെൻറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്ത്, എൻ്റെ മനസ്സിൻ്റെ അകത്ത് എൻ്റെ വിദ്യാഭ്യാസക്കുറവ്. എൻ്റെ ഭാര്യ പറഞ്ഞു, അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു, ഒക്കെ ശരിയാക്കി തരാം. അവിടെ ചെന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെക്കാളും ബുദ്ധിയില്ലാത്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും നമ്മൾ 5 കൊല്ലം ഇതൊക്കെയായി. പിന്നെ ഹിന്ദി, സുശീല ടീച്ചർ എന്നെ ഹിന്ദി പഠിപ്പിച്ചു. മേം കർത്താവായിരിക്കുമ്പോൾ ഹും എന്ന് ചേർക്കണം, തും കർത്താവായിരിക്കുമ്പോൾ ഹോ എന്ന് ചേർക്കണം. ഒന്നും ചേർത്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അത് എനിക്ക് മനസ്സിലായി. എന്തായാലും നമ്മളെ നമുക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതായിരുന്നു ഞാൻ ചെയ്തത്. ഇന്ന് അതിൻ്റെ സംതൃപ്തി എനിക്കുണ്ട്. 1,750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഞാൻ അവിടെ ചെയ്തത്. അത് ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുന്ന് ഓട്ടൊന്നും കിട്ടാൻ പോകില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ചീഫ് മിനിസ്റ്ററെ പറ്റി ഞാൻ ഒരുപാട് പുകഴ്ത്തി പറയാതെ തന്നെ നമുക്ക് മനസ്സുകൊണ്ടറിയാം അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. തീർച്ചയായിട്ടും പലരും മനസ്സിൽ കാണുന്ന ഒന്നാണ് ഒരു തുടർഭരണം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇവിടെ എന്തൊക്കെ അക്രമങ്ങളാണ് ഉണ്ടായത്. നിപ്പ, അത്, ഇത്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ എല്ലാ ദിവസവും കാലത്ത് ടി വി തുറന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം, അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു പിണറായി വിജയൻ രാജിവെക്കണം, പിന്നെ ശബ്ദം കുറച്ചുകൂടെ വിജയൻ രാജിവെക്കണം. അപ്പം ഞാൻ ഒരിക്കൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, എത്ര നാളായി ആ കുട്ടികൾ ഇങ്ങനെ പറയണേ, രാജിവെച്ചൂടെ? അപ്പം മുഖ്യമന്ത്രി എൻ്റെ അടുത്ത് പറഞ്ഞു, ശരി ഞാൻ രാജിവെക്കാം, എന്നിട്ട് ആരെ ഇത് ഏൽപ്പിക്കും ഇവരെ എന്നാണ് എന്നോട് ചോദിച്ചത്. അതാണ് ശരി. നമ്മൾ ആലോചിക്കണം, പ്രകൃതി നമ്മൾ ഒരുപാട് ചതിച്ചു. അതുപോലെ തന്നെ ഈ നമുക്ക് ഒരാളുടെ മുഖത്തും നോക്കി അയാൾ ചിരിക്കുകയാണോ കരയുകയാണോ ഒന്നും നമുക്കറിയാൻ പാടില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ എല്ലാവരുടെ മുഖത്ത് നോക്കിയും ചിരിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലാണെന്ന് മാത്രമേ ഉള്ളൂ.
ഇതൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഒരു കാലം ഇങ്ങനെ വരും എന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എല്ലാ ആളുകളും മാസ്ക് കെട്ടി വരിക. തീർച്ചയായിട്ടും എനിക്ക് ഇത്രയധികം ജനങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ പുരുഷാരം എന്നൊക്കെ പറയുന്നത് പോലെ കണ്ടപ്പോൾ, ഏതോ ഗൾഫ് നാടുകളിലൊക്കെ പോയിട്ടുള്ള ഒരു വലിയ കലാസദ്യയുടെ ഒരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇവിടെ ഇനി ഒരുപാട് കലാപരിപാടികൾ, ഇവിടെ ഇരിക്കുന്ന നവ്യ നായരും സുഹാസിനിയും അവരുടെയൊക്കെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ സിനിമയിലും കുറച്ച് പടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ദേവാസുരം, അത് ഇപ്പം എന്തോ വിളിക്കണില്ല, എന്താ കാരണം എന്നറിയില്ല. എന്തായാലും ഈ വിജയം, ഇന്നത്തെ ഈ പരിപാടിക്ക് ഇവിടെ വരാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ധർമ്മടത്ത് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പും ഞാൻ വന്നിരുന്നു. എന്തായാലും ഈ വർഷവും ഞാനിവിടെ എത്തി. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ഈസ്റ്റർ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.